ഓം ശാന്തി. ഒരു ദിവസം ഒരു ഗ്രാമത്തിലെ പോലീസ് സ്റ്റേഷനിൽ 84 വയസ്സുള്ളതായിരിക്കുന്ന ഒരു വൃദ്ധൻ ഒരു പരാതിയുമായിട്ട് വന്നു. എനിക്കാകെ ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു സഞ്ചിയായിരുന്നു. ആ സഞ്ചി എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. എനിക്കതൊന്ന് കണ്ടെത്തിത്തരണം എന്ന് ആ വയസ്സൻ അവിടെയുള്ള പോലീസുകാരനോട് പറയുകയാണ്. അങ്ങനെ അയാൾ ഈ വൃദ്ധൻ്റെ വാക്കുകളെ ഒരു മൊഴിയായിട്ടൊക്കെ എഴുതിയെടുത്തൊരു പരാതി തയ്യാറാക്കുന്നതിലിടയ്ക്ക് അവിടേക്ക് ഒരു പോക്കറ്റടിക്കാരനൊരാളെ പിടിച്ചു കൊണ്ടുവന്നു. കൊണ്ടുവന്ന് നോക്കുമ്പോൾ അയാളും ഒരു ചെറിയ സഞ്ചിയാണ് അയാളുടെ കയ്യിൽ അപ്പം കിട്ടിയിട്ടുള്ള സാധനം. അപ്പോൾ ആ സഞ്ചി കാണിച്ചു കൊടുത്തപ്പോൾ ഈ വൃദ്ധൻ പറഞ്ഞു, ആ ഇതെൻ്റെ തന്നെ സഞ്ചിയാണ്, ഓ നന്ദി ഭഗവാനെ, നീ എനിക്കിത് തന്നല്ലോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പറയുകയാണ്. അപ്പോൾ ആ പോലീസുകാരൻ ആ സഞ്ചി ഒന്ന് അഴിച്ചു നോക്കി, അതിൽ 6,000 രൂപയുണ്ട്. അപ്പോൾ പോലീസുകാരന് സംശയം, ഈ സഞ്ചി കണ്ടിട്ട് ഈ വൃദ്ധൻ പറഞ്ഞു ഇതിനുള്ള എത്ര പൈസ അയാളെ തന്നെയാണോ അല്ലേന്നൊക്കെ ഒന്ന് അറിയണ്ടേ, 84 വയസ്സായ ഒരു വയസ്സനല്ലേ, അയാൾക്ക് മനസ്സിലാവൂ ഇല്ലെന്ന് അറിയില്ലല്ലോ. അപ്പോൾ പറയുകയാണ്, ഈ സഞ്ചി ഞങ്ങൾ തുറന്നു നോക്കുമ്പോൾ ഇതിൽ ഒരുപാട് പൈസയുണ്ടല്ലോ, ഇത് നിങ്ങളെനിക്ക് നിങ്ങൾക്ക് തരണം, നിങ്ങളുടെ സഞ്ചിയാണ് എന്ന് ഉറപ്പ് പറയുകയാണെങ്കിൽ അതിൻ്റെ തെളിവ് എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ തരാമെന്ന് പറയുകയാണ്. അപ്പോൾ ഈ വൃദ്ധൻ പറയും, ഞാൻ എന്ത് തെളിവ് തരാനാണ്, ആ സഞ്ചി കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അതെൻ്റെ സഞ്ചിയാണെന്നാണ്. അപ്പോൾ പോലീസുകാരൻ പറയും, മറ്റൊരു തെളിവും പറഞ്ഞില്ലെങ്കിലും അതിൽ എത്ര പൈസയുണ്ടെന്ന് നിങ്ങൾക്ക് എന്നോട് പറയാമല്ലോ, അത് പറഞ്ഞാൽ ആ സഞ്ചി തരാമെന്ന് പറയും. അപ്പോൾ വൃദ്ധൻ പറയും, കുറച്ച് പൈസ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയുണ്ട്, എത്ര പൈസയാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല, ഈ 84 വയസ്സായിട്ടൊരു വയസ്സനല്ലേ ഞാൻ, എത്ര പൈസയാണെന്നൊക്കെ എനിക്ക് എങ്ങനെ ഓർമ്മിച്ച് വയ്ക്കാനാന്ന് പറയും. അപ്പോൾ പോലീസുകാരന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അയാൾ, ഒരു കാര്യം ചെയ്യി, നിങ്ങളുടെ വീട്ടിലാരാണെങ്കിൽ ഞാൻ ഫോൺ വിളിക്കാം അവർക്ക്, ആ വീട്ടിലുള്ളവരോട് ചോദിക്കി, അപ്പോൾ അവർക്കറിയുമല്ലോ എന്ന്. അപ്പോൾ ഈ വൃദ്ധം പറയും, അയ്യോ അതൊട്ട് നടക്കില്ല, എൻ്റെ വീട്ടിലാകെ ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, പിന്നെ എൻ്റെ വീട്ടുകാരോട് ഫോൺ ചെയ്ത് ചോദിക്കുക, അതും നടക്കില്ല. ആ ഒരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നുണ്ട്, അതിലൊരു ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ ഉണ്ട്, ആ ഫോട്ടോ ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും എനിക്കുള്ള തെളിവാണ്, നിങ്ങൾ നോക്കി നോക്കൂ, ഒരു കൃഷ്ണൻ്റെ ഫോട്ടോ അതിലുണ്ടെന്ന് പറയും. അപ്പോൾ ഈ പോലീസുകാരൻ കുറച്ച് കനപ്പിച്ച് പറയും, കൃഷ്ണൻ്റെ ഫോട്ടോ തെളിവൊന്നും തരില്ലല്ലോ, പല സഞ്ചിയിലും കൃഷ്ണൻ്റെ ഫോട്ടോ ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങളുടെയാണെന്നുള്ളതിന് തെളിവൊന്നുമല്ല എന്ന് പറയും. അപ്പോൾ ആ വയസ്സൻ പറയുകയാണ്, അങ്ങനൊരു കാര്യം ചെയ്തേക്കേ, അതിലുള്ള പൈസ മുഴുവൻ നിങ്ങളെടുത്തു, എനിക്ക് വേണ്ട പൈസ, എന്നാൽ ആ കൃഷ്ണൻ്റെ ഫോട്ടോ അതെനിക്ക് തന്നൂടെ എന്ന് പറയുകയാണ്. അപ്പോൾ ഇയാൾക്ക് മനസ്സലിഞ്ഞു പോയി, പാവം വയസ്സൻ, അയാൾക്ക് പൈസയുടെ കണക്കറിയില്ല, നിങ്ങളെടുത്തു എന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് അത്യാർത്ഥിയല്ല എന്ന് മനസ്സിലായി. അപ്പോൾ ചോദിക്കുകയാണ്, ഈ കൃഷ്ണൻ്റെ ഫോട്ടോയ്ക്ക് എന്താ ഇത്ര പ്രാധാന്യമുള്ളത് എന്ന്. അവരത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ കഥയാണ്, കേൾക്കാൻ തയ്യാറാണെങ്കിൽ പറയാമെന്ന് പറയുകയാണ്. എന്നിട്ട് പറയും, അയാൾക്ക് അച്ഛൻ കുട്ടിക്കാലത്ത് മരിച്ചുപോയി, ആ സമയത്ത് അയാൾ ഏട്ടൻ ഒരു പക്ക കൃഷ്ണഭക്തനായിരുന്നു, ആ ഏട്ടൻ സമ്മാനിച്ചതായിരുന്നു ആ ഫോട്ടോ, പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം ആ കൃഷ്ണൻ ഒരു വിലയും തോന്നിയില്ല കുട്ടിക്ക്. ഏട്ടൻ്റെ കൈയും പിടിച്ച് തുള്ളി നടന്നു, ഏട്ടൻ അച്ഛനെപ്പോലെയായിരുന്നു, ഗുരുവിനെപ്പോലെയായിരുന്നു, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സർവസ്വവും ആ ഏട്ടൻ തന്നെയായിരുന്നു. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു, ആ ഫോട്ടോൻ്റെ വെച്ച ഫോട്ടോൻ്റെ മുന്നിൽ ചേട്ടൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെട്ടിവെച്ച് ആ കൃഷ്ണൻ്റെ ഫോട്ടോൻ്റെ മുന്നിൽ ആ ഫോട്ടോ വയ്ക്കും. എന്നിട്ട് എപ്പോഴും പറയും, ഏട്ടനാണ് എൻ്റെ ദൈവം, അല്ലാതെ കൃഷ്ണൻ എൻ്റെ ദൈവമൊന്നുമല്ല എന്ന് പറയുമായിരുന്നു. കാലം കഴിഞ്ഞു പോയി, അവൻ വലുതായി, യുവാവായി, ഒരു പെൺകുട്ടിയെ ഇഷ്ടമായി. ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ജ്യേഷ്ഠനെ എതിർത്തപ്പോൾ ജ്യേഷ്ഠനെ വിട്ട് ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അവളുടെ കൂടെ ജീവിക്കാൻ തുടങ്ങി. എൻ്റെ സർവസ്വ ലോകവും എൻ്റെ പത്നിയാണെന്ന് വിചാരിക്കാൻ തുടങ്ങി. ആ നേട്ടൻ്റെ ഫോട്ടോ എടുത്ത് മാറ്റി വൈഫിൻ്റെ ഫോട്ടോ വെച്ചു. രണ്ട് കുട്ടികൾ ജനിച്ച, ഒരു മോനും ഒരു മോളും. ആദ്യം മോൻ ജനിച്ചപ്പോൾ മോൻ്റെ കൊഞ്ചലും കളിയിലും തോന്നിയപ്പോൾ തോന്നി, എൻ്റെ ഭാര്യയേക്കാൾ വലിയ ലോകം എൻ്റെ മോൻ തന്നെയാണ്. ഭാര്യയുടെ ഫോട്ടോ മാറ്റി മോൻ്റെ ഫോട്ടോ ആക്കി. 4 വർഷം കഴിഞ്ഞപ്പോൾ ഒരു പെൺകുഞ്ഞ് ജനിച്ചു. ആ കുട്ടിയുടെ സൗന്ദര്യവും പെരുമാറ്റവും മാധുര്യവും കണ്ടപ്പോൾ തോന്നിപ്പോയി, എൻ്റെ മകനും മകളും രണ്ടാളും എനിക്ക് ദൈവങ്ങൾ തന്നെയാണെന്ന്. അങ്ങനെ മോൻ്റെ ഫോട്ടോനോട് ചേർത്ത് കൊണ്ട് മോളുടെ ഫോട്ടോ കൂടെ വെച്ചു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അയാളുടെ ഭാര്യ പെട്ടെന്ന് രോഗം വന്ന് മരിച്ചു. മരണസമയത്ത് ആ ഭാര്യ ഭർത്താവിൻ്റെ ചെവിയിൽ വിളിച്ചൊരു കാര്യം മന്ത്രിച്ചു. അത് കേട്ടപ്പോൾ അയാൾക്ക് കാലിൻ്റെ അടിയിൽ നിന്ന് ഈ ഭൂമി തന്നെ ഒഴുകിപ്പോകുന്ന പോലെ തോന്നിപ്പോയി. അതുവരെ തൻ്റെ സർവസ്വം എന്ന് വിചാരിച്ച് സ്നേഹിച്ചിരുന്ന മകളെ ആ നിമിഷം കഴിഞ്ഞപ്പോൾ അയാൾക്ക് വെറുക്കാൻ തുടങ്ങി. ഭാര്യ മരണം കഴിഞ്ഞു, ചടങ്ങ് കഴിഞ്ഞു, ഭാര്യയോട് വെറുപ്പ് തോന്നി, തൻ്റെ മകളോട് വെറുപ്പ് തോന്നി. പക്ഷേ അതുവരെ ഒരുപാട് സ്നേഹിച്ചിരുന്നു ആ മകളെ. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് മകളൊരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പോലും അത് സന്തോഷത്തോടെ അയാൾ വാങ്ങി കുടിക്കാതെയായി. കുറച്ച് നാൾ കഴിഞ്ഞു, അയാളൊരു സുഖം ഇല്ലാതെ കിടന്നു. കിടന്ന സമയത്ത് ആ കുട്ടി നന്നായി ശുശ്രൂഷിച്ചു ഇയാളെ. അപ്പോൾ അയാൾക്ക് മനസ്സിൽ ആ കുട്ടിയോട് സ്നേഹം തോന്നുമ്പോൾ പറയാരിക്കുകയാണ്, ഇവളുടെ അച്ഛനല്ല ഞാൻ എന്നുള്ള സത്യം ഞാൻ ഇവളോട് പറയും. അങ്ങനെ പറഞ്ഞിട്ട് മകളെ വിളിച്ചു വരുത്തി പറയുകയാണ്, മോളെ നീ എന്നെ അച്ഛനായി കണ്ട് സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ വാസ്തവത്തിൽ ഞാനല്ല നിൻ്റെ അച്ഛൻ. നിൻ്റെ അമ്മ മരണസമയത്താണ് എന്നോട് പറയുന്നത് അവളുടെ ജീവിതത്തിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു എന്നും അയാളുടെ കുട്ടിയാണ് നീ എന്നും പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇത്ര മോശമായി പെരുമാറിപ്പോയി, എന്നോട് ക്ഷമിക്കാൻ പറയുകയാണ്. അപ്പോൾ ഈ മകൾ പറയും, അച്ഛ എനിക്കറിയായിരുന്നു എന്നോട് അമ്മ അത് മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, സാരമില്ല, എങ്കിലും എന്നെ വളർത്തിയ എൻ്റെ അച്ഛൻ അങ്ങ് തന്നെയാണ്, എൻ്റെ അച്ഛൻ തന്നെയാന്ന് പറയും. കാലം കടന്നുപോയി, രണ്ട് മക്കളുടെയും കല്യാണം കഴിഞ്ഞു, രണ്ടാളും രണ്ട് സ്ഥലത്തായി, ഇയാൾ വീട്ടിൽ ഒറ്റയ്ക്കായി. ഒരിക്കൽ വീണ്ടും സുഖമില്ലാതെ കിടപ്പായി ഇയാൾ.
കിടപ്പായ സമയത്ത് മകനെ വിളിച്ചു, മകളെ വിളിച്ചു. മകൻ അവൻ്റേതായിട്ടുള്ള തിരക്ക്, മകൾ പറയുകയാണ്, നിങ്ങൾ എൻ്റെ സ്വന്തം അച്ഛനൊന്നുമല്ലോ ഞാൻ വന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കാൻ എന്തെങ്കിലുമൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്തോളാം, എൻ്റെ ഭർത്താവിനെയും മക്കളെയും വിട്ട് എനിക്ക് വരാനാവില്ല. അങ്ങനെ സങ്കടപ്പെട്ടു. അയാൾ എന്ത് വിചാരിച്ചു? അപ്പോൾ അയാൾക്ക് മനസ്സിലായി, ആ കൃഷ്ണൻ്റെ ഫോട്ടോയുടെ മുന്നിൽ വെച്ചതായിരിക്കുന്ന മകൻ്റെയും മകളുടെയും ഫോട്ടോ എടുത്തു മാറ്റി. എനിക്കിനി കൂട്ടി കൃഷ്ണൻ്റെ ഫോട്ടോ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ആ രണ്ട് ഫോട്ടോ എടുത്ത് കളഞ്ഞു. കൃഷ്ണൻ്റെ ഫോട്ടോ വെച്ച് അയാൾ ജീവിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും പ്രഭാതത്തിൽ അയാൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അയാൾക്ക് തോന്നിപ്പോവും, ആ കൃഷ്ണൻ്റെ കണ്ണുകൾ എന്നോട് സംസാരിക്കുന്നുള്ള പോലെ, ആ ഓടക്കുഴൽ നാദം എൻ്റെ മനസ്സിനെ സാന്ത്വനിപ്പിക്കുന്ന പോലെ. അങ്ങനെ അങ്ങനെ അയാളുടെ ദിവസങ്ങൾ കടന്നുപോയി. ഇപ്പം അയാളുടെ ഏക ആശ്രയം ഒരു കൂട്ട് ആ കൃഷ്ണൻ മാത്രമാണ്. അതുകൊണ്ടാണ് അയാളെ കൃഷ്ണൻ അത്രയും സ്നേഹിച്ചത്. അത് കേട്ടപ്പോൾ ആ പോലീസുകാരൻ ആ പൈസയും ആ കൃഷ്ണനെയൊക്കെ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, ഈ കൃഷ്ണൻ്റെ പ്രതിനിധി എന്ന പോലെ ആവശ്യം വന്നാൽ എൻ്റെ അടുത്ത് വരാൻ മടി കാണിക്കരുതേ എന്ന്. ജീവിതത്തിൽ ഒറ്റപ്പെടലിൽ നിന്നില്ലാതായി മാറാൻ ഒരൊറ്റ പോകുമ്പോഴേ ഇത് മാത്രം തന്നെയുള്ളൂ. നമ്മൾ ഇന്ന് എൻ്റെ സ്വന്തം എന്ന് വിചാരിക്കുന്ന പലരും നാളെ നമ്മളെ വിട്ടു പോകാനുള്ളവരാണ്. ഈവൻ മരണത്തിൻ്റെ വേർപാട് കൊണ്ട് വേർപിരിയാത്തവരാരും ഉണ്ടായിരിക്കില്ല. മരണത്തിലും മരണത്തിന് ശേഷവും മുന്നും പിന്നും എല്ലാം നമുക്ക് കൂട്ടായി വരുന്നുണ്ടെങ്കിൽ അതൊരാൾ മാത്രമേ ഉള്ളൂ. ആ ആളാണെങ്കിൽ എന്നും നമ്മുടെ കൂടെ നടക്കുകയാണ്. നമ്മൾ അവരെ കാണുന്നില്ല, അറിയുന്നില്ല, ദിവസവും നമ്മളോട് സംസാരിക്കുകയാണ്. ആ ശബ്ദം കേൾക്കാൻ പോലും നമ്മൾ തയ്യാറാവുന്നില്ല. നമുക്ക് തിരക്കാണ്. മകനോടുള്ള സ്നേഹമാണ്, മകളോടുള്ള സ്നേഹമാണ്, ഭാര്യയോടുള്ള സ്നേഹമാണ്, ഏട്ടനോടുള്ള സ്നേഹമാണ്, അച്ഛനോട് അമ്മയോടുള്ള സ്നേഹമാണ്, നമ്മുടെ ജോലിയോടുള്ള സ്നേഹമാണ്. ആ ശബ്ദം കേൾക്കാൻ നമുക്കാവുന്നില്ല, ആ സാമീപ്യം നമുക്കറിയാനാവുന്നില്ല. എന്നിട്ടും നമ്മളെ വിടാതെ, നമ്മൾ ഒറ്റപ്പെടാൻ സമ്മതിക്കാതെ നമ്മുടെ കൂടെ നടക്കുകയാണ് ആ പരമമായിരിക്കുന്ന ശക്തി. അതുകൊണ്ട് ആ കൂട്ടുകാരനെ തിരിച്ചറിഞ്ഞാൽ, ആ കൂട്ടുകാരൻ്റെ സമീപ്യത്തെ മനസ്സിലാക്കാനായാൽ, ആ ആശ്രയത്തെ നമ്മുടെ ആശ്രയമായി സ്വീകരിച്ചാൽ ഈ ജീവിതത്തിൽ ഒരിക്കലും ഒറ്റപ്പെടലുണ്ടാവില്ല. ഒരു ശാസ്ത്രീയമായിരിക്കുന്ന തെളിവ് പറയുന്നത്, ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ അവരനുഭവിക്കുന്ന മാനസിക സംഘർഷം ഒരു ദിവസം 15 സിഗരറ്റ് വലിക്കുന്നതിനേക്കാൾ കൂടുതൽ മാരകമാണ് എന്നാണ് പറയുന്നത്. അവിടെ ഒറ്റയ്ക്ക് ജീവിക്കരുത്. ഒറ്റയ്ക്കിരിക്കാനല്ല ഭഗവാൻ നമ്മളെ അയച്ചത്. ഈ ഭൂമിയിൽ തൻ്റെ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ കൂടെയുണ്ട് എന്ന് നിരവധി സന്ദർഭങ്ങളിലൂടെ നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് ഓർത്ത് ആ കൈ പിടിച്ചാൽ ഒറ്റപ്പെടുന്ന അവസ്ഥ എവിടെയും വരില്ല. അല്ലെങ്കിൽ കൂട്ടത്തിൽ പോലും നമ്മൾ ഒറ്റയ്ക്കായി പോവും, അല്ലെങ്കിൽ നമ്മൾ ഏതൊറ്റപ്പെടലും നമ്മൾ കൂട്ടായിട്ട് ജീവിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈശ്വരൻ്റെ കൂട്ട് അതൊരിക്കലും മറക്കരുത്. എപ്പോഴും കൂടെ കൊണ്ട് നടക്കണം. അത് നിങ്ങൾക്ക് സദാ രക്ഷയാണ്, സദാ കൂട്ടാണ്, സദാ സ്നേഹമാണ്, സദാ സർവസ്വവുമാണ്. ആ സുഖം നിങ്ങൾക്കും അനുഭവിക്കാനാവട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.